സാധാരണക്കാരന്റെ ജീവിതത്തിൻ്റെ ഉദയാസ്തമയങ്ങൾ ഈ മലഞ്ചെരുവുകളിലായിരുന്നു. ഏതൊരു മനുഷ്യനും നിർഭയത്തോടെ നടന്നു കയറാൻ പറ്റുന്ന പാറക്കുന്നുകൾ. നാം അവയെ പുളിമ്പാറ, ചാത്തൻപാറ, ആയിരവില്ലിപ്പാറ എന്നിങ്ങനെ വിളിച്ചു പോന്നു. പിന്നെ പേരില്ലാത്ത ഒട്ടനവധി മലനിരകൾ. ഐതിഹ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഇഴചേർന്ന ജീവിതം പോലെ ഒരായുഷ്കാലത്തിനും അപ്പുറം പ്രാചീനമായ ഒരു ബന്ധം നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന മലനിരകൾ. ചില മനുഷ്യരുടെ ഹൃദയങ്ങൾ പാറകളെപ്പോലെയാണ്, അല്ല, പാറകളെക്കാൾ ഉറച്ചതാണ്. നീരുറവകൾ ഒഴുകുന്ന ഒരുപാട് പാറക്കെട്ടുകൾ നമുക്കുണ്ടായിരുന്നു. മുമ്പ് ഇവിടെ ഒരു അരുവി ഒഴുകിയിരുന്നു. ആയിരക്കണക്കിന് സാധാരണക്കാരായ ഗ്രാമീണന്റെ മനസ്സിനും ശരീരത്തിനും കുളിർമയേകിയ നീർച്ചാലുകൾ.
വളരെ തുച്ഛമായ ചില അനുവാദത്തിൻ്റെയും ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ലൈസൻസിൻ്റെയും പേരിൽ വളരെ വ്യാപകമായ രീതിയിൽ മാഫിയ എന്ന് പറയുന്നതിനപ്പുറത്തേക്കൊക്കെ ഈ പാറക്കരണം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ വൻതോതിലുള്ള എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് RDX പോലുള്ള എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് ഇവർ വളരെ ഖനനം ചെയ്ത് പ്രദേശം മൊത്തം ഒരു ക്യാൻസറിൻ്റെ വളരെ പകർച്ചവ്യാധി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ പറ്റിയുള്ള മൊത്തത്തിലുള്ള ചിത്രമുണ്ട്, സാറ്റലൈറ്റ് ചിത്രമുണ്ട്. ആ ചിത്രം വിശകലനം ചെയ്യുകയും ഇന്നത്തെ ആ പ്ലാന്റേഷൻ്റെ അവസ്ഥ ഫോട്ടോ എടുക്കുകയും ചെയ്താൽ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ കോടി, 100 കണക്കിന് കോടി രൂപയുടെ ഖനനം അനധികൃതമായി അവിടെ നടത്തിയിട്ടുണ്ടെന്ന് എന്ന കാര്യം ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിൽ വിശകലനം ചെയ്താൽ മനസ്സിലാക്കും. അപ്പോൾ ഈ പാറ അമിതമായി ഖനനം ചെയ്ത് കള്ള ഖനനങ്ങൾ നടത്തി ഉണ്ടായ സമ്പാദ്യത്തിൽ നിന്ന് അമിതമായ പൈസ കൊടുത്ത് 10-70 ഏക്കറുകൾ അയാൾ വാങ്ങുകയും അതുകൂടാതെ ഗവൺമെൻറ്റിന് തന്നെ 35 ഏക്കർ ഭൂമി അദ്ദേഹത്തിൻ്റെ റവന്യൂ വക ഭൂമി അദ്ദേഹത്തിൻ്റെ കൈവശത്തിലാണിന്ന്. ആ റവന്യൂ വക ഭൂമി കൂടാതെ ഈ എല്ലാ ഈ 70 ഏക്കർ ഭൂമി വാങ്ങുമെന്ന് പറയുന്നത് 20 പ്ലാന്റേഷനാണ് വാങ്ങിയിരിക്കുന്നത്. ആ 20 പ്ലാന്റ് ഓരോ പ്ലാന്റേഷനും പോകാൻ വഴി എന്നുള്ളവരിൽ മാത്രം ഗവൺമെൻറ് ഭൂമി ഏകദേശം ഓരോ പ്ലാന്റേഷനിലും കയറിപ്പോൾ വഴി കണക്ക് കൂട്ടിയാൽ തന്നെ ഒരു 15 സെൻറ്റ് 20 സെൻറ്റ് വസ്തുവിധം വഴിക്ക് മാത്രമുണ്ട് ഓരോ പ്ലാന്റേഷനും. അങ്ങനെ 20 പ്ലാന്റേഷനിലേക്കുള്ള വഴികൾ മാത്രം ഗവൺമെൻറ് ഭൂമിയായിട്ട് 7 ഏക്കറുണ്ട്. ഐശ്വര്യങ്ങൾ എത്ര പെട്ടെന്നാണ് ദുരന്തങ്ങളായി പരിണമിക്കുന്നത്. അവിടെ പഠിച്ചത് 2 മാസം ചികിത്സിച്ചിട്ട് കുറവില്ലാഞ്ഞിട്ട് നേരെ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് പൊടിയുടെ അലർജിയാ, പൊടി അടിക്കാതെ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ഇവരെ എന്നും ഇവിടെ അന്നത്തെ കൂടി അന്ന് തൊട്ട് അസുഖങ്ങളാണ്. പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മാരകമായ ക്യാൻസറിന് കാരണമാകുന്ന സ്ഫോടക വസ്തുക്കളും മിശ്രിതങ്ങളും പാറ പൊട്ടിക്കാനുള്ള വ്യാജേന ഇവിടെ ഉപയോഗിക്കപ്പെടുകയാണ്. ഈ ഫാക്ടറിയുടെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ധാരാളം ആളുകൾ ശ്വാസകോശ രോഗവുമായി ബന്ധപ്പെട്ട് വളരെ അതീവമായ ഗുരുതരാവസ്ഥയിലോട്ട് കടന്നു പോവുകയാണ്. ഞങ്ങളൊക്കെ വളരെ ഭീതിയോടെ കാണുന്ന ഇനി നമ്മുടെ മക്കൾ നമ്മൾ എപ്പോഴാണ് രോഗബാധിതരായി ഇവിടെ പെടഞ്ഞു വീഴുക എന്നൊരാശങ്കയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വികസനം മുരടിപ്പും ഐശ്വര്യം വിനാശവും എന്ന് തിരുത്തുക. ഒരു ഗ്രാമത്തെ മൊത്തമായും ഇല്ലാതാക്കുന്ന പ്രവണതയാണ് ഈ പാറമാഫിയിൽ നിന്നും ഇപ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. എല്ലാ നാടിനും ജനതയ്ക്കും ഒരു ചരിത്രമുണ്ട്. വിസ്മരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ചരിത്രം സത്യമാണ്. നിറം പിടിപ്പിച്ച കെട്ടുകഥകളില്ലാത്ത ചരിത്രം. ഈ താഴ്വരകൾക്കും മലനിരകൾക്കും പറയാനുണ്ട് ശിലായുഗത്തോളം നീണ്ട ചരിത്രം. പുരാതന ശിലാഗുഹകൾ നിലനിന്ന ഭൂമിയായിരുന്നു ഈ ഗ്രാമത്തിലെ. പഴയ തലമുറകളുടെ ഓർമ്മയിൽ മാത്രം ആ ചരിത്ര ശേഷിപ്പുകൾ നിലനിൽക്കുന്നു. ഇത് വനമായി കിടന്നൊരു പ്രദേശമാണിത്. അന്ന് എൻ്റെ തലമുറ എൻ്റെ വാപ്പാടെ വാപ്പാടെ കാലത്തൊക്കെ പൂലിയും കടുവയൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നത്. അതിനുശേഷം തലമുറ മാറി ഇങ്ങനെ പ്ലാന്റേഷൻ റബ്ബർ കൃഷിക്കായിട്ട് വിട്ടുകൊടുക്കുകയും ഇങ്ങനെ കൂപ്പുകളെല്ലാം വെട്ടി ഒഴിച്ച് റബ്ബർ കൃഷി ചെയ്യുകയും ചെയ്തിരുന്നതാണ്. ഈ പാറയിൽ വലിയ ഗുഹകളുണ്ട്, വലിയ കാട്ടുമൃഗങ്ങൾ കയറിയിരിക്കത്തക്കണുള്ള വലിയ ഗുഹകൾ, പിന്നെ കാട്ട് മൃഗങ്ങൾക്ക് ഭക്ഷിക്കത്തക്കണമുള്ള കാട്ട് ചെടികളുള്ള ഫലങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഗുഹ പോലുള്ള വഴി ചെന്നിറങ്ങി ഇവിടെ ചെത്തുന്നു എന്നറിയാൻ വയ്യാത്ത ചില ഭാഗങ്ങൾ അവിടെ ഉണ്ട് ഇപ്പോഴും. അത് ചില ആളുകൾക്ക് അറിയാൻ ചെയ്യാൻ എൻ്റെ പ്രവേശന കവാടങ്ങൾ എവിടെയൊക്കെയാണെന്നൊക്കെ ചിലർക്കൊക്കെ അറിയാൻ സാധിക്കും. എൻ്റെ കൊച്ചുനാൾ മുതൽ ഇവിടെ വളരെ വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ മുള്ളം പന്നി, കുരങ്ങ്, മയിൽ ഇങ്ങനെയുള്ള വലിയ മരപ്പട്ടികൾ എല്ലാം ഇവിടെ വാസം ചെയ്യുന്നൊരു സ്ഥലമാണ്. അവർക്ക് ഭക്ഷിക്കുവാനുള്ള ഫലപുഷ്ടമായിരിക്കുന്ന വൃക്ഷങ്ങൾ പോലും ഇതിനകത്തുണ്ട്. ഇതെല്ലാം സർക്കാർ ഭൂമിയാണ്. പുതിയ കാലത്തെ ചരിത്രം ഇങ്ങനെ വായിക്കാം. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പതിച്ചു കൊടുത്തതായിരുന്നു ഈ പ്ലാന്റേഷനുകൾ. വർഷം 1963. കണ്ണൂരും കാസർഗോഡുമുള്ള സേനാനികൾ വളരെ പെട്ടെന്ന് തന്നെ കൊല്ലം ജില്ലയിലെ കിഴക്കൻ പ്രദേശത്തെ ഇളമാട് പഞ്ചായത്തിലെ പ്ലാന്റേഷൻ ഭൂമിയെ നാട്ടുകാർക്ക് തന്നെ തീറെഴുതി. പിന്നെ ഈ അടുത്ത കാലം വരെ പ്രദേശവാസികളുടെ സ്വന്തമായിരുന്നു ഈ ഭൂമി. വെള്ളവും മണ്ണും കച്ചവടച്ചരക്കാക്കുന്ന ആധുനിക കാലത്ത് നമ്മുടെ കൃഷിഭൂമിയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വൻ പാറശേഖരങ്ങൾ
ലാഭക്കണ്ണുകൾ കണ്ടെത്തി. ഗ്രാനൈറ്റും മാർബിളുമായി നമ്മുടെ സമ്പത്ത് മറുനാടുകളിലേക്ക് ഒഴുകിനി. മണം പിടിച്ചെത്തിയ കഴുകൻ കണ്ണുകൾ എണ്ണും മരവും നീരുറവകളും വഴിയും ആകാശവും വിലയ്ക്ക് വാങ്ങി. വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്, ഈ ഭൂമിയെ മനുഷ്യന് ആവാസയോഗ്യമാക്കുന്ന രീതിയിൽ ഞാൻ അതിനെല്ലാം സ്ഥാപിച്ചു. ഞാൻ വളരെ സൗന്ദര്യബോധത്തോടുകൂടി സംവിധാനിച്ച ഈ ഭൂമിയെ നിങ്ങൾ അത്യാർത്തി മൂലം അതിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കരുത് എന്ന് ഇതിൻ്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്. ജീവിക്കുന്ന പ്രദേശത്തോട് ഒരു പ്രതിപത്തി എല്ലാവർക്കും ഉണ്ടാകും, നമുക്കുമുണ്ട്. ജീവിക്കാൻ കൊള്ളരുതാത്ത ഇടമായി മാറിയാലും വേനൽമഴ എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് മധ്യാഹ്നങ്ങളിലാണ്. മധ്യാഹ്നങ്ങളിൽ രൂപപ്പെടുന്ന ഈ മേഘക്കൂട്ടം കോറിയിങ് മൂലം ഇലക്ട്രിക്കൽ സ്ഫോടനങ്ങളാണ് നടക്കുന്നത്. ഇലക്ട്രിക് സ്ഫോടനം എന്ന് പറയുമ്പോഴത്തേക്കും ഈ മർദ്ദം ഈ മേഘക്കൂട്ടുകളെ ഇടിച്ചു മാറ്റുകയും സ്വാഭാവികമായിട്ടും നമ്മളവരും മഴയില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ഗ്രാമത്തെ വലിച്ചെറിഞ്ഞു കൊണ്ടുപോകും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വേനൽമഴ ഒരു പൊടി പോലും നമുക്ക് വീണിട്ടില്ല. കറുത്ത മണ്ണായിരുന്നു ഇവിടെ, ഇന്ന് കരിമരുന്ന് കലർന്നു പോയിരിക്കുന്നു, വിഷം ചേർന്ന് ഊഷരമായിരിക്കുന്നു. കാടിൻ്റെ സംഗീതം നിറഞ്ഞ മലകളിൽ ഇന്ന് ക്രൂരയന്ത്രങ്ങളുടെ ഹിംസ്രഗർജനം. തകർന്ന് തരിപ്പണമാകുന്ന പാറക്കെട്ടുകളുടെ ദീനരോദനം. വിരളി പിടിച്ചോടാൻ ഇവിടെ ഇപ്പോൾ വന്യജീവികളില്ല. ഉണ്ടായിരുന്നവ എന്നേ വംശനാശം വന്നു. ഇനി ഇരുകാലികൾ മാത്രം. മരിച്ചവർ എത്ര? മരണത്തോട് മല്ലടിക്കുന്നവർ. കുറേ നാളുകളായി രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ, എന്നെ സംബന്ധിച്ചോളം ഞാൻ 1000 ലിറ്റർ വെള്ളത്തിന് 1000 രൂപ കൊടുത്തിട്ടാണ് ഞാനിവിടെ വാങ്ങിക്കുന്നത്. അതുപോലും കിട്ടാൻ വളരെയേറെ പ്രയാസങ്ങളാണ്. 1 ലിറ്റർ വെള്ളത്തിന് 1 രൂപ എന്ന തോതിൽ ഈ പാറക്കോറിയുടെ തൊട്ടു ഭാഗത്ത് കിടക്കുന്ന ഞാൻ വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥയുടെ ദുരന്തങ്ങൾക്ക് കാരണമായ ഐശ്വര്യ ഫാക്ടറിയും ഐശ്വര്യ ഗ്രാനൈറ്റ്സും എംസാൻഡ് ഇവിടെ നിന്ന് കഴുകി അതിനുവേണ്ടിയുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡ് മുഴുവനും പെണ്ണുങ്ങളും ആണും കൊച്ചുകുട്ടികളും നിരന്ന് നിൽക്കുമ്പോൾ ആ സമൂഹത്തെ മുഴുവനും പല്ലെളിച്ച് കാണിച്ച് ആർത്തിയും അത്യാർത്തിയും കൊണ്ട് എംസാൻഡ് ഇവിടെ നിന്ന് ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭീകരമായ അവസ്ഥയൊന്ന് ആലോചിച്ചു. വർക്ക് തുടങ്ങി അതിനുശേഷം ഈ പാറപ്പൊടി വന്നിട്ട് ആ റബ്ബർ വെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ പട്ടയിൽ വന്ന് ആ പാറപ്പൊടി വന്ന് മെനഞ്ഞ് ആ പാൽക്കണ്ണി അടഞ്ഞ് ഒരു തുള്ളി പാൽ പോലും വരാത്ത സാഹചര്യമാണ്. നാളികേരം കായ്ക്കുന്നില്ല, അടയ്ക്ക കായ്ക്കുന്നില്ല, കുരുമുളക് കാപ്പി എല്ലാം ഉള്ളൊരു മേഖലയാണ്. ഞാനും ഒരു കൃഷിക്കാരനായി ഇതെല്ലാം ഇവിടെ ഉണ്ട്. വാഴ ഇതെല്ലാം കരിഞ്ഞു പോവുക. കാരണമെന്ന് പറയുമ്പം ഈ പാറപ്പൊടി വന്നിട്ട് ഈ ഇലയിൽ വന്ന് പിന്നെ മറഞ്ഞ് നിന്നിട്ട് ഇത് മൊത്തം നശിച്ചു പോവാം. കായ്ക്കുന്നു 1,60,000,000 രൂപ വിറ്റുവരവുള്ള ഞങ്ങളുടെ വിപണിയിൽ തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾക്ക് 60,00,000 രൂപയുടെ നഷ്ടമാണ് ഈ വർഷം സംഭവിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ 1,000 വാഴയിൽ പുറത്ത് ഞാൻ ഓണത്തിനും ഈ ഇതിനുമായിട്ട് ബന്ധപ്പെടുത്തി കൃഷി ചെയ്തൊരു വ്യക്തിയാണ്. എനിക്കുണ്ടാകുന്ന നഷ്ടം അതിഭീമമാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഒരു എന്നെപ്പോലെ തന്നെ ഇതേ കണക്ക് നഷ്ടം അനുഭവിക്കുന്ന ഒറ്റപ്പിടി കൃഷിക്കാർ ഈ ഗ്രാമങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണണമെങ്കിൽ ഞങ്ങളുടെ കൃഷിഭൂമിയിലോട്ട് വരിക. കൃഷിഭൂമിയിലോട്ട് വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. രോഗഗ്രസ്തരായ പിഞ്ചുകുഞ്ഞുങ്ങൾ റീജണൽ ക്യാൻസർ സെൻ്ററിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെയും വരാന്തയിലൂടെ വേച്ചു വേച്ച് നടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ. നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഉറപ്പിച്ചു നിർത്തിച്ച ആണികളായിരുന്നു ഈ മലകൾ. വായുപ്രവാഹങ്ങളെ തിരിച്ചുവിട്ടും ഉറവകളെ സമ്പുഷ്ടമാക്കിയും നിലനിന്ന ശക്തികൾ. അടിച്ചുറപ്പിച്ച ആണികൾ വലിച്ചൂരുന്നവർ അവരുടെ ശവപ്പെട്ടിയിലെ ആണികളാണ് അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും പൗരപ്രമുഖരും നിയമജ്ഞരും അധികാര കേന്ദ്രങ്ങളും
ചുവപ്പ് പരവതാനി വിരിച്ച് വളർത്തി വലുതാക്കിയ കമ്പനിയുടെ കഥകൾ അധികം പരിചിതമില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പോർഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 1300 അടി താഴ്ചയിൽ സംഭവം ഭൂമിയിൽ ചെന്ന് കഴിഞ്ഞു, ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോയി. ഇതിന് യാതൊരു പെർമിറ്റുകളോ ഒന്നും ഇല്ലാതാണ് ഇവിടെ ഖനനം നടത്തിയിരിക്കുന്നത്. ഒരു കളക്ടറിൽ നിന്ന് എൻ ഒ സി വാങ്ങിക്കണമെങ്കിൽ കളക്ടർ എൻ ഒ സി കൊടുക്കുന്നത് കെ എം എം സി റൂൾസ് പാലിച്ചിട്ടാണ് എൻ ഒ സി കൊടുക്കുന്നത്. അപ്പോൾ അതുപോലും ഇല്ലാതെ കേവലം ഒരു താലൂക്ക് പെർമിറ്റിൻ്റെ മറവിൽ, അതായത് ഇത്രയും ഖനനം ചെയ്ത് മാറ്റിയിട്ട് യാതൊരു നടപടികളോ ഒന്നുമില്ലാതിരുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2011 April 21 ബഹുമാനപ്പെട്ട ആർ ഡി ഒ സജിത് ബാബു സാറിൻ്റെ നേതൃത്വത്തിൽ പ്രദേശം റെയ്ഡ് ചെയ്യും. ഇത് കംപ്ലീറ്റ് അനധികൃതമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 1.5 crore rupees ഇവർക്ക് പിഴ അടയ്ക്കുവാൻ വേണ്ടി ചുമത്തപ്പെട്ടു. ഇതെല്ലാം സർക്കാർ ഭൂമിയാണ്. ഇത് കയ്യേറിയിട്ടാണ് കോടിക്കണക്കിനുള്ള രൂപ ഇതിനകത്ത് ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജിയോളജിസ്റ്റ് വകുപ്പ്, വില്ലേജ് മുതൽ രാഷ്ട്രീയ പ്രാതിനിധ്യമുള്ള നേതാക്കൾ മുതൽ അങ്ങ് ഉച്ചത്തിൽ എവിടം വരെ എത്താമോ അവിടം വരെ കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ 1300 താഴ്ചയിലേക്ക് ഭൂമിയിൽ അവർ ഖനനം ചെയ്ത് മൈനിങ് ചെയ്തത്. ഇതിൻ്റെ പ്രദേശം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതൊരു 17 crore ഇവിടെ നിന്ന് അങ്ങോട്ട് തുണയും കഴിയുമ്പോൾ ഒരു 17 crore ഇതിൻ്റെ പ്രദേശത്ത്. ഇത് ചാത്തമ്പാറ, അപ്പുറത്ത് പുളിമ്പാറ. ഇത് സർവ നമ്പർ 326-29, സർവ നമ്പർ 324-368-69. ഇങ്ങനെ പ്രദേശം ഇങ്ങനെ തുടർന്ന് പന്തലിച്ച് അത് ഈ അടുത്തൊരു വില്ലേജിലേക്ക് മാറിക്കഴിഞ്ഞു. പച്ച നോട്ടുകൾ കണ്ട് മഞ്ഞളിച്ചു പോയ കണ്ണുകൾ നീതിക്ക് വേണ്ടി നിർമ്മിച്ച നിയമങ്ങളെ വളച്ചൊടിച്ചു, നഗ്ന സത്യങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചു, കണ്ണട ചിരുട്ടാക്കി. അങ്ങനെ ഒരു നാടിൻ്റെ ഭാവി ഇരുട്ടിലായി. എല്ലാ മതവിഭാഗങ്ങളും വളരെ സൗഹാർദ്ദത്തോടെ ജീവിച്ച ഒരു നാടാണ് നമ്മുടെ ഈ കൊച്ചു ഗ്രാമം. ചെറിയൊരു പ്രശ്നം പോലും മതത്തിൻ്റെ പേരിലുണ്ടായിട്ടില്ല. പക്ഷേ പാറ മാഫിയ ഐശ്വര്യ ഗ്രാനൈറ്റ് ഫാക്ടറിയുടെ വരവോടുകൂടി ഇവിടുത്തെ സൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന ഇവിടുത്തെ നല്ല മനുഷ്യരെ മതപരമായി ധ്രുവീകരിച്ച് അവരുടെ ഇടയിൽ സാമുദായികമായ പ്രശ്നങ്ങൾ, ആഭ്യന്തരപരമായി ഇവിടുത്തെ സമൂഹത്തെ ഭിന്നിക്കുന്നതിനോടൊപ്പം തന്നെ മതപരമായി വേർതിരിച്ച് ഇവരെ ആ രീതിയിൽ കൂടി മുതലെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ അജണ്ടയും ഈ പാറ മാഫിയ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കോറിക്ക് എതിരെയാണ്. ഈ അനുകൃത കോറിങ് എത്രയും പെട്ടെന്ന് നിർത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലും അതിന് എന്ത് സഹായവും ഞങ്ങളെ രീതിയിൽ നിന്ന് ചെയ്യാനും സമരമുഖത്തെങ്കിലും സമരമുഖത്തേക്ക് അങ്ങനെ പോകാനും ഞങ്ങൾ താല്പര്യപ്പെടുന്ന കൂട്ടത്തിലാണ് ഇവിടെയുള്ള മിക്ക കൃഷിക്കാരും. മിക്കലല്ല, ഏകദേശം 99% കൃഷിക്കാരും ആ രീതിയിലാണ്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പിന്നെ സംഘടനാ പ്രവർത്തകർ പിന്നെ എല്ലാവരും ചാക്കോ മുതലാളിക്ക് അനുകൂലിക്കുന്നുള്ള അഭിപ്രായമില്ല. എങ്കിലും കുറേ ആളുകൾ, ഇതിൽപ്പെട്ട ഒരുപിടി ആൾക്കാർ അവന് അനുകൂലമായി നിൽക്കുകയാണ്, രാഷ്ട്രീയക്കാരും മറ്റ് പ്രവർത്തകരും എല്ലാം കുറേ ആൾക്കാർ അങ്ങനെ നിൽക്കുകയും ആരെങ്കിലും പ്രതികരിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുക, പിന്നെ അവരെ വധിക്കുമെന്ന് പറയുക, എനിക്കും പദഭീഷണിയുണ്ട്. രാഷ്ട്രീയക്കാർ താൽക്കാലികമായിട്ട് നമുക്ക് തുടർന്നുള്ള കാര്യമൊന്നുമില്ല. രാഷ്ട്രീയക്കാർ എപ്പോഴും അവരവരുടെ ഏത് രാഷ്ട്രീയമായിരുന്നല്ലോ. ഞാൻ എനിക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ കക്ഷികളിൽ നിന്നും യാതൊരു സപ്പോർട്ടും ഇതിന് നമ്മൾ എൻ്റെ കക്ഷികളിൽ നിന്നില്ല. അതിലുപരി CPM ആയിരുന്നാലും CPI ആയിരുന്നാലും രാഷ്ട്രീയ നേതാക്കൾ ആരും ഇതിനോട് യോജിക്കുന്നില്ല. മുതലാളിമാരുടെ പണത്തിനും ധാർഷ്ട്യത്തിനും മുന്നിൽ അടിയറവ് പറയാത്ത ഒരുപറ്റം രാജ്യസ്നേഹികൾ, നാടിൻ്റെ മക്കൾ പോരാട്ടത്തിൻ്റെ പാതയിലാണ്. ജനിച്ച നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇന്ന് ഖനന വ്യവസായത്തിനും അമിത ചൂഷണത്തിനും എതിരാണ്. നട്ടെല്ലുള്ള യുവതയും അവരെ പിന്താങ്ങുന്ന മുതിർന്ന പൗരന്മാരും നാടിൻ്റെ അഭിമാനം. ജാതി മതഭേദമന്യേ എല്ലാവരും ഈ അനീതിക്കെതിരെ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. സമരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നീതിയെ കുഴിമൂടി നേരിന് തടവറ തീർത്തു നീചനിഷാദരി മണ്ണിന്റെ ശാന്തി തകർത്തു. നീതിയെ കുഴിമൂടി നേരിന് തടവറ തീർത്തു
മഴ പെയ്യുന്നു തിന്മകൾ അധികാര നേതൃത്വമൊക്കെയും നേടി നീതിയെ കുഴിമൂടി നേരിന് തടവറ തീർത്തു നീചനിഷാദരി മണ്ണ കാലമെന്ന് മനം നൊന്ത് മാനവർ കരയുന്നു വിനകളിൽ നീന്തി കലികാലമെന്ന് മനം നൊന്ത് മാനവർ കരയുന്നു വിനകളിൽ നീന്തി കനവറ്റിരുട്ടിൻ്റെ കൂരയിൽ പീഡിതർ കഴിയുന്നു വ്യഥഭാരമേന്തി കനവറ്റിരുട്ടിൻ്റെ കൂരയിൽ പീഡിതർ കഴിയുന്നു വ്യഥഭാരമേന്തി നീതിയെ കുഴിമൂടി നേരിന് തടവറ തീർത്തു നീചനിഷാദരി മണ്ണിൻ്റെ ശാന്തി തകർത്തു ജനത്തിൻ്റെ തീരത്ത് സഹചരെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി ഒരു മോചനത്തിൻ്റെ തീരത്ത് സഹചരെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി ഇതവരും മാറി വരുന്ന ലോക സാഹചര്യങ്ങൾ സമരങ്ങളുടെ പൂക്കാലങ്ങൾ സമ്മാനിക്കുമ്പോൾ ഓർക്കുക, ഈ സമരഭൂമിയിൽ നാം ഒറ്റയ്ക്കല്ല. 1000 സഹന സമരങ്ങൾക്ക് നെടുനായകത്വം വഹിച്ചവരുടെ പ്രാർത്ഥനകൾ നമ്മോടൊപ്പമുണ്ട്. സമരാങ്കണത്തിൻ്റെ പൊരുളായി സാന്ത്വനത്തിൻ വര മന്ത്രം മുഴക്കി സമരാങ്കണത്തിൻ്റെ പൊരുളായി കനിവിൻ്റെ സേവന പാതയൊരുക്കി കരുത്താർന്നി യൗവനം പരവായി കനിവിൻ്റെ സേവന പാതയൊരുക്കി കരുത്താർന്നി യൗവനം പരവായി നീതിയെ കുടിമൂടി നേരിന് തടവറ തീർത്തു നീചനിഷാദരി മണ്ണിൻ്റെ ശാന്തി തകർത്തു പെരുവഴിയിൽ അലയുന്നു ധർമ്മമൂല്യങ്ങളിൽ നാടിൻ്റെ മോചനം തേടി പെരുമഴ പെയ്യുന്നു തിന്മകൾ അധികാര നേതൃത്വമൊക്കെയും നമ്മുടെ സമരം സാമ്രാജ്യങ്ങൾ കീഴടക്കാനല്ല, കുടിക്കാനുള്ള വെള്ളത്തിന്, വസിക്കാനുള്ള ഭൂമിക്കും വേണ്ടി, ദാഹജലത്തിന് കേഴുന്ന ജീവികൾക്ക് വേണ്ടി, വളരാൻ അവകാശം നിഷേധിക്കപ്പെട്ട വൃക്ഷലതാദികൾക്ക് വേണ്ടിയാണ്, കളകൂജനം കൈമോശം വന്ന കിളികൾക്ക് വേണ്ടിയാണ്, നാളെ പിറവിയെടുക്കാൻ പോകുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ്.